ഞാൻ ബിന്ദു, എൻ്റെ യൂട്യൂബ് ചാനൽ ചില്ലി ജാസ്മിനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഈ പാത്രങ്ങളിലും ഗ്രോ ബാഗുകളിലുമൊക്കെ ചെടികൾ, പച്ചക്കറി ചെടികളും ഒക്കെ നട്ടു വളർത്തുമ്പോൾ അവർക്ക് നമ്മൾ സാധാരണ ഇട്ട് കൊടുക്കുന്ന പൊടി പോലെയുള്ള അല്ലെങ്കിൽ ഖര രൂപത്തിലുള്ള വളങ്ങളെക്കാൾ വളരെ നല്ലതെന്ന് പറയുന്നത് ഒഴിച്ചു കൊടുക്കുന്ന വളങ്ങളാണ്. ഒഴിച്ചു കൊടുക്കുന്ന വളത്തിൻ്റെ ഒരു ഗുണം എന്ന് പറഞ്ഞാൽ, നമ്മൾ ചെടിയുടെ ചുവട്ടിലേക്ക് ഒഴിച്ചു കൊടുത്താൽ അത് ഒരേ രീതിയിൽ ചെടിയുടെ ചുവട്ടിലേക്ക് പടരും. മാത്രമല്ല, ചെടികൾക്ക് ആവശ്യമായ മൂലകങ്ങളെല്ലാം തന്നെ ചെടികളുടെ വേരുകൾക്ക് വലിച്ചെടുക്കാൻ പറ്റുന്ന രൂപത്തിലാണ് ഒഴിച്ചു കൊടുക്കുന്ന വളങ്ങൾക്കകത്ത് ഇരിക്കുന്നത്. ഇതുകൂടാതെ നമ്മളിങ്ങനെ ഉണ്ടാക്കി ഒഴിച്ചു കൊടുക്കുന്ന വളങ്ങളുടെ pH എന്ന് പറയുന്നത് ഈ ചെടികളുടെ വളർച്ചയ്ക്ക് അനുയോജ്യമായ രീതിയിലുള്ളത് ആയതുകൊണ്ട് തന്നെ ചെടികൾ പെട്ടെന്ന് നന്നായി വളരും. ഞാനുണ്ടാക്കി ഉപയോഗിക്കുന്ന കുറച്ച് വളങ്ങൾ ഞാൻ പറഞ്ഞുതരാം. ഒരു ചെലവുമില്ല, നമ്മളുടെ വീട്ടിൽ വെറുതെ കളയുന്ന സാധനങ്ങൾ മാത്രം ഉപയോഗിച്ച് ഉണ്ടാക്കുന്നവയാണ്. നമ്മളുടെ എല്ലാവരുടെയും വീട്ടിൽ കഞ്ഞിവെള്ളം എടുക്കാനുള്ളതാണ്. അപ്പോൾ അങ്ങനെയുള്ള കഞ്ഞിവെള്ളം ഉപയോഗിച്ച് ഉണ്ടാക്കുന്ന ഒരടിപൊളി ജൈവവളമാണ് ഞാനിന്ന് പറഞ്ഞു തരുന്നത്. അതിന് ഞാൻ എടുക്കുന്നതെന്ന് പറയുന്നത് ഇത് ഇന്നലത്തെ കഞ്ഞിവെള്ളമാണേ. അപ്പം അതുപോലെ ഒന്നോ രണ്ടോ ദിവസം പഴകിയതായാലും കുഴപ്പമില്ല. ഇങ്ങനെയുള്ള കഞ്ഞിവെള്ളം ഒരു അര ലിറ്റർ എടുക്കുക. ഇതുപോലെ ഈ കപ്പ് നിറച്ച്, അപ്പം ഞാനിതൊന്ന് ഇളക്കിയിട്ടെടുക്കാവേ. അപ്പം ഈ കപ്പ് നിറച്ച് ഇപ്പോൾ ഒരു ഏകദേശം അര ലിറ്ററാണ്. കഞ്ഞിവെള്ളം ഇച്ചിരി കൂടിപ്പോയത് കൊണ്ടും കുഴപ്പമൊന്നുമില്ല, കുറയാൻ നോക്കണ്ട. അപ്പോൾ ഇതുപോലെ നമ്മളിതൊരു പാത്രത്തിനകത്തേക്ക് ഇടുക. എന്നിട്ട് ഇതിനകത്തേക്ക് ചെയ്യേണ്ടതെന്ന് പറയുന്നത്, ഇത് എപ്സം സോൾട്ട് ആണേ. ഇതിൻ്റെ ഒരു ടീസ്പൂൺ എടുത്തിട്ട് നമ്മൾ ഈ കഞ്ഞിവെള്ളത്തിനകത്തേക്ക് ഇടും. അപ്പം ഞാനിതിൻ്റെ കവറൊന്ന് പൊട്ടിച്ചതിന് ശേഷം കാണിക്കാവേ. ഇതാണ് നമ്മുടെ എപ്സം സോൾട്ട്. കണ്ടോ, നമ്മൾ പല പ്രാവശ്യം എപ്സം സോൾട്ട് എടുത്ത് ഉപയോഗിച്ചിട്ടുള്ള, ശരിക്കും പറഞ്ഞാൽ പഞ്ചസാര പോലെ തന്നെയല്ല ഇരിക്കുന്നതെന്ന് നോക്കിക്കേ. കണ്ടോ, അപ്പം ഈ എപ്സം സോൾട്ട്, ഇനി ആർക്കെങ്കിലും എപ്സം സോൾട്ടിനെ കുറിച്ച് വിശദമായി അറിയണം എന്നുണ്ടെങ്കിൽ ചില്ലി ജാസ്മിൻ എപ്സം സോൾട്ട് എന്ന് യൂട്യൂബിനകത്ത് അടിച്ചാൽ അത് ഉപയോഗിക്കുന്നതും അതിൻ്റെ ഗുണങ്ങളും എല്ലാ കാര്യങ്ങളും അതിനകത്ത് നമ്മൾ വിശദമായി പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പോൾ ഈ എപ്സം സോൾട്ടിൻ്റെ ഒരു ടീസ്പൂൺ, ടേബിൾ സ്പൂൺ എടുക്കാനായിട്ട് നിൽക്കേണ്ട, ടീസ്പൂൺ. ഇത്തരത്തിലുള്ള സാധനങ്ങളൊക്കെ നമ്മൾ എടുക്കുമ്പോൾ ഇച്ചിരി അളവ് കുറഞ്ഞാലും കുഴപ്പമില്ല. കഞ്ഞിവെള്ളം എടുക്കുമ്പോൾ ഇച്ചിരി കൂടിയാലും കുഴപ്പമില്ല, പക്ഷേ ഇതുപോലുള്ള സാധനങ്ങൾ എടുക്കുമ്പോൾ ഇച്ചിരി കുറഞ്ഞാലും കുഴപ്പമില്ല. അപ്പോൾ ഇതെടുത്ത് നമ്മളിതുപോലെ കഞ്ഞിവെള്ളത്തിനകത്തേക്ക് ഇട്ടിട്ട് നല്ലതുപോലെ ഇളക്കുക. എപ്സം സോൾട്ട് പെട്ടെന്ന് അലിഞ്ഞു ചേരുന്ന ഒരു സാധനമാണ്. അപ്പോൾ ഇതുപോലെ നമ്മൾ വെള്ളത്തിനകത്ത്, കഞ്ഞിവെള്ളത്തിനകത്ത് അലിയിപ്പിച്ചിട്ട് ഒരു രണ്ട് ദിവസം അല്ലെങ്കിൽ മൂന്ന് ദിവസം, അഞ്ച് ദിവസം വരെ ആയാലും കുഴപ്പമില്ല, ഒരു പാത്രത്തിനകത്തൊഴിച്ച് അടച്ച് വെക്കണം. ഇപ്പം എന്ത് ചെയ്യാതെ ഇതുപോലെ ഞാൻ ഒഴിച്ച് അടച്ച് വെച്ചിരിക്കുന്നതാണ്. ഇതെടുത്ത് നമുക്കൊരു മൂന്നിരട്ടിയോ അല്ലെങ്കിൽ നാലിരട്ടിയോ ആയിട്ട് നേർപ്പിച്ച് ചെടിയുടെ ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കാം. അപ്പം നമുക്കിതൊന്ന് നേർപ്പിച്ച് നോക്കാം. ഞാൻ ദേ ഇതിനകത്തുനിന്ന് കുറച്ച് മാത്രം ദേ ഈ പാത്രത്തിനകത്തേക്ക് ഒഴിക്കുക. അതിപ്പോൾ എത്രയാണ്, അല്ലെങ്കിൽ നമുക്കൊന്ന് അളന്നൊഴിച്ചേക്കാം. അപ്പോൾ പിന്നെ സംശയം വരേണ്ട കാര്യമില്ല. അപ്പോൾ ദേ ഈ കപ്പിനകത്ത് ഒരു കപ്പാണ് ഞാൻ എടുക്കുന്നത്. ഇത് ഇത്രയും, ഒരു മുക്കാൽ കപ്പേ ഉള്ളൂ ഇത്. അപ്പോൾ ഇതിനകത്തേക്ക് നമുക്കൊരു രണ്ടിരട്ടി വെള്ളം കൂടെ ഒഴിക്കാം. അപ്പോൾ ഇത് വെറുതെ ഉള്ള വെള്ളമാണ്. നമുക്കിത് ഇതേപോലെ, നമ്മളത് മുക്കാലെടുത്തത് കാരണം ഇതും മുക്കാലെടുക്കാം. അപ്പോൾ അത് ഞാൻ നല്ലതുപോലെ രണ്ടിരട്ടിയായിട്ടാണ് നേർപ്പിച്ചിരിക്കുന്നത്. കണ്ടോ, അപ്പോൾ ഇതുപോലെ രണ്ടിരട്ടിയായി നേർപ്പിച്ചിട്ട് നമുക്ക് ചെടികൾക്ക് ഒഴിച്ചു കൊടുക്കാം. ഈ എപ്സം സോൾട്ട് തക്കാളിക്കൊക്കെ ഒഴിച്ചു കൊടുക്കുന്നത് വളരെ നല്ലതാണേ. അപ്പം നമുക്കിതൊന്ന് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ അതെ, ഈ തക്കാളി കണ്ടോ, ഇതൊരു ഒരു മാസമേ ആയിട്ടുള്ളൂ പൂവൊക്കെ ഇട്ട് തുടങ്ങിയിട്ടുണ്ട്. അപ്പം നമുക്കിതിൻ്റെ ചുവട്ടിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എപ്സം സോൾട്ട് ഒഴിച്ചു കൊടുത്താലത്തെ ഗുണം എന്ന് പറഞ്ഞാൽ ചെടികളുടെ ഇലകളെല്ലാം നല്ല പച്ചപ്പോടെ വളരുകയും ചെയ്യും, പെട്ടെന്ന് ചെടികൾ പൂവിടുകയും ചെയ്യും. അപ്പം നമ്മുടെ തക്കാളിയുടെ ഒരു പ്രശ്നം കണ്ടോ, ഇതിൻ്റെ വേരുകളെല്ലാം ദേ മണ്ണിൻ്റെ മുകളിലേക്ക് വരുന്നുണ്ട്. കണ്ടോ, അപ്പോൾ ഇതിൻ്റെ മുകളിലേക്ക് മുകളിലേക്ക് നമ്മൾ മണ്ണിട്ട് മൂടിക്കൊടുക്കണം. അപ്പോൾ ഈ ചെടിച്ചട്ടി പോലത്തെ ചെറിയ പാത്രത്തിനകത്ത് വെച്ച് കഴിഞ്ഞാൽ അതിന് ഉൾക്കൊള്ളാവുന്ന മണ്ണിനൊരു പരിധിയുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ തക്കാളി ചെടികൾ നട്ട് വളർത്തുമ്പോൾ കുറച്ച് വലിയ പാത്രത്തിനകത്ത് നട്ട് വളർത്താനായിട്ട് ശ്രദ്ധിക്കണം. ഇത് കണ്ടോ, ഇത് മലബാർ സ്പിനച്ച് എന്ന് പറയുന്ന ഒരു പ്രത്യേക ഇനം ചീരയാണ്. അത് ഇതൊരു തൈ വളർന്നു വരുന്നതാണ്. ഇത് ഇവിടെയൊക്കെ ചുറ്റിക്കെട്ടി കിടക്കുന്നതൊക്കെ മലബാർ സ്പിനച്ചാണ്. ഇതിൻ്റെ പൂക്കളൊക്കെ കണ്ടോ, ഇങ്ങനത്തെ പൂക്കളാണ് ഉണ്ടാകുന്നത്. അപ്പോൾ അത്തരത്തിലുള്ള ഇലവർഗത്തിൽപ്പെട്ട ചെടികൾക്കും ഈ കഞ്ഞിവെള്ളമായാലും എപ്സം സോൾട്ട് ആയാലും നല്ലതാണേ. അപ്പോൾ ഇതിൻ്റെ ബാക്കി എന്ന് പറയുന്നത്, നമ്മളുടെ ദേ ഇവിടെ ഒരു കറിവേപ്പുണ്ട്. കറിവേപ്പിനും എപ്സം സോൾട്ട് നല്ലതാണ്. അപ്പോൾ നമുക്കിതേ
ഈ കറിവേപ്പിന് ഒഴിച്ചു കൊടുക്കുക. ഇതുണ്ട് നല്ല ആരോഗ്യത്തോടെ നല്ല മിടുക്കന്മാരായിട്ട് വളർന്നു വരുന്നൊരു ചെടിയാണ്. ഇത് മാത്രമല്ല, ഈ കഞ്ഞിവെള്ളം എന്ന് പറയുന്നത് നല്ലൊരു പുളിപ്പിച്ച് കഴിയുമ്പം ഇതിനൊരു കീടനാശിനിയുടെ ഗുണം കൂടെയുണ്ട്. അപ്പം ഇത് നമുക്ക് ഇതുപോലെ ചുവട്ടിലൊഴിച്ചു കൊടുക്കാം. നമ്മളെല്ലാവരും പഴം കഴിക്കുക, വാഴപ്പഴം കഴിക്കുന്നവരാണ്. വാഴപ്പഴം കഴിച്ചതിന് ശേഷം നമ്മളതിൻ്റെ തൊലിയെ വെറുതെ കളയുകയാണ്. അങ്ങനെ നമ്മൾ വെറുതെ കളയുന്ന വാഴപ്പഴത്തിൻ്റെ തൊലി ഇത് ഇത് ഏത്തപ്പഴത്തിൻ്റേതാണ്. ചെറിയ പഴത്തിൻ്റേതായാലും കുഴപ്പമില്ല. ഏത് ഇത് ഏത്തപ്പഴത്തിന് ചില ആളുകൾ പറയുന്ന നേന്ത്രപ്പഴം എന്നാണേ, ആ നേന്ത്രപ്പഴത്തിൻ്റെ തൊലിയാണ്. ഞാനിതൊരു മൂന്നെണ്ണ എടുത്തു വെച്ചിട്ടുണ്ട്. അപ്പം നമുക്കതിനെ ഇതേപോലെ ഒരു പാത്രത്തിനകത്തേക്ക് ഇടണം. അപ്പോൾ ഈ കപ്പിനകത്തേക്ക് ഞാൻ ഇടുവാണ് ഈ വാഴപ്പഴത്തിൻ്റെ തൊലി. എന്നിട്ട് വാഴപ്പഴത്തിൻ്റെ തൊലി ഇട്ടതിന് ശേഷം അതിൻ്റെ മുകളിൽ വരത്തക്ക രീതിയിൽ, ഇപ്പം മൂന്നെണ്ണം ആണെങ്കിൽ അതിനുള്ള ലെവൽ മതി, നാലെണ്ണോ അഞ്ചെണ്ണോ ആണെങ്കിൽ അതിനനുസരിച്ചുള്ള വെള്ളം, അതിന് മുകളിൽ വെള്ളം വരത്തക്ക രീതിയിൽ നമ്മൾ അതിനകത്തേക്ക് വെള്ളം ഒഴിച്ച് വെക്കണം. അപ്പം നമുക്കിതേ ഈ കുപ്പിക്കകത്തു നിന്ന് ഇതിനകത്തേക്ക് വെള്ളം ഒഴിക്കാം. അങ്ങനെ വെള്ളം ഒഴിച്ചിട്ട് നമ്മളിതൊരു മൂന്ന് ദിവസം അല്ലെങ്കിൽ ഒരു അഞ്ച് ദിവസം വരെ ഇതിനെ നമുക്ക് അടച്ചു വെക്കാം. അപ്പം ഞാൻ ഇതേപോലെ കുപ്പിക്കകത്തിട്ട് അടച്ചു വെച്ചിരിക്കുന്നത് കാണിച്ചു തരാം. ദേ ഇത് കണ്ടോ, ഇത് ചെറിയ പഴത്തിൻ്റെ തൊലിയാണേ. ഇപ്പോൾ ഇതൊരു മൂന്ന് ദിവസമൊക്കെ ആകുമ്പോഴത്തേക്കിന് കണ്ടോ, ഇതേപോലെ ഇതിനകത്ത് നമ്മൾ തെളിഞ്ഞ വെള്ളം, ദേ ഇതുപോലത്തെ വെള്ളം ഒഴിച്ചു വെച്ചിരിക്കുന്നതാണ്. പക്ഷേ ആ വെള്ളത്തിൻ്റെ കളറ് മാറിയത് കണ്ടോ. അപ്പോൾ ഈ പഴത്തൊലിക്കകത്തുള്ള ഘടകങ്ങളൊക്കെ വെള്ളത്തിനകത്തേക്ക് ലയിച്ചിട്ട് ചെടികൾക്ക് ഈസി ആയിട്ട് വലിച്ചെടുക്കാൻ പറ്റുന്ന രൂപത്തിലേക്ക് മാറിയിരിക്കുകയാണ്. ഇതിനെ നമ്മൾ ഒരു ഇരട്ടിയായിട്ട് നേർപ്പിച്ചിട്ട് ചെടിയുടെ ചുവട്ടിലൊഴിച്ചു കൊടുക്കാം. മൂന്നിരട്ടിയോ നാലിരട്ടിയോ ആയിട്ട് നേർപ്പിച്ചതിന് ശേഷം ചെടികളിൽ സ്പ്രേ ചെയ്ത് കൊടുക്കുകയും ചെയ്യാം. ഇത് നമുക്കൊന്ന് അരിക്കാം. അപ്പോൾ ഇത് ഒന്ന് ഞെരടിയതിന് ശേഷം അരിക്കുവാണെങ്കിൽ ഒത്തിരി നല്ലതാണ്, അല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. അതിനകത്തേക്ക് ലയിച്ചിറങ്ങിയിരിക്കുന്ന അത്രയും വളം മതി. നമുക്കത് അരിക്കാം. ദേ ഈ അരിപ്പയിലൂടെ ഒഴിച്ചിട്ട് നല്ലതുപോലെ അരിച്ചതിന് ശേഷം മൂന്നിരട്ടിയായിട്ട് വെള്ളം ചേർത്തോണേ. ഒത്തിരി കടുപ്പത്തിൽ നമ്മൾ ഒഴിച്ചു കൊടുക്കണ്ട. അപ്പോൾ ദേ ഈ പാത്രത്തിനകത്തൊരു കാൽ ഭാഗത്തിൽ ഇച്ചിരി കൂടുതലാണുള്ളത്. അപ്പം നമ്മളത് വെള്ളം ഒഴിച്ചിട്ട് നിറയ്ക്കുക. അപ്പോൾ അത് മൂന്നിരട്ടിയായിട്ട് നമുക്കൊന്ന് നേർപ്പിക്കാം. നേർപ്പിച്ചതിന് ശേഷം സ്പ്രേ ചെയ്യുന്ന ബോട്ടിലേക്ക് ഇതിനെ നമുക്ക് മാറ്റാം. നമുക്കിതേ ഈ ബോട്ടിലേക്ക് ഇതിനെ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇത് നന്നായി അരിച്ചിരിക്കുന്ന കാരണം സ്പ്രെയറിനൊന്നും കുഴപ്പം വരത്തില്ല. ആ രീതിയിൽ മാത്രമേ നമ്മൾ നന്നായി അരിച്ചതിന് ശേഷം മാത്രമേ സ്പ്രെയർ ഉപയോഗിച്ച് സ്പ്രേ ചെയ്ത് കൊടുക്കാവുള്ളൂ, അല്ലെങ്കിൽ സ്പ്രെയർ പെട്ടെന്ന് ബ്ലോക്കായി പോകും. അപ്പോൾ ഇതേപോലെ നമുക്ക് കുപ്പിക്കകത്തെടുത്ത് സ്പ്രെയർ ഉപയോഗിച്ച് അടച്ചതിന് ശേഷം നമുക്കിതൊന്ന് സ്പ്രേ ചെയ്യാം. നമുക്കിത് ഞാൻ ഈ പേരയ്ക്കാണ് സ്പ്രേ ചെയ്യുന്നത് കണ്ടോ. നല്ല എല്ലാ ഇലകളിലും വീഴത്തക്ക രീതി, എന്നിട്ട് നമുക്കിത് ഈ വെണ്ടയ്ക്കൊക്കെ കൂടെ കിട്ടത്തക്ക രീതിയിൽ നമുക്കിതിനെ ഒന്ന് നന്നായിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കാം. ഈ വാഴപ്പഴത്തിൻ്റെ തൊലിയിൽ നന്നായി അടങ്ങിയിരിക്കുന്നത് പൊട്ടാസ്യം ആണ്. പൊട്ടാസ്യം ചെടികളുടെ പൂക്കളുണ്ടാകുന്നതിനും വളർച്ചയ്ക്കും സഹായിക്കുന്ന ഒന്നാണ്. അതുപോലെ വളരെ കുറഞ്ഞ അളവിലാണെങ്കിലും കാൽസ്യവും പഴത്തൊലികളിൽ അടങ്ങിയിട്ടുണ്ട്. നമ്മളുടെ എല്ലാവരുടെയും വീട്ടിൽ എല്ലാ ദിവസവും തന്നെ കറി വയ്ക്കാനായിട്ട് ഉപയോഗിക്കുന്നതാണ് ഉള്ളിയും സവാളയും. ഈ ഉള്ളിയും സവാളയും ഒക്കെ നമ്മൾ കറി വെക്കാനായിട്ട് എടുത്ത് ഉപയോഗിച്ച് കഴിയുമ്പം ആ ഉള്ളിത്തൊലി നമ്മൾ വേസ്റ്റായിട്ട് വാരി കളയുകയോ കത്തിക്കുകയോ ഒക്കെയാണ് ചെയ്യുന്നത്. അങ്ങനെയുള്ള ഉള്ളിയുടെ തൊലി കണ്ടോ, ഇത് ഞാനിവിടെ രണ്ട് ദിവസത്തെ നമ്മുടെ ഉള്ളിയുടെ തൊലി എടുത്തു വെച്ചിരിക്കുന്നതാണ്. ഈ ഉള്ളിയുടെ തൊലി ഇതുപോലെ നമ്മളൊരു പാത്രത്തിനകത്തേക്ക് ഇടണം. അപ്പം അതിൻ്റെ കൂടെ വെളുത്തുള്ളിയുടെ തോലൊക്കെ ഉണ്ടെങ്കിലും കുഴപ്പമില്ല കേട്ടോ. അപ്പോൾ അങ്ങനെ ഇട്ടിട്ട് അതിൻ്റെ നെകക്കെ നമ്മൾ വെള്ളം ഒഴിക്കണം. അപ്പോൾ നമുക്ക് വെള്ളം ഒഴിക്കാം ഇതുപോലെ കുപ്പിക്കകത്ത്, അല്ലെങ്കിൽ നമ്മുടെ ടാപ്പിനകത്തു നിന്ന് വെള്ളം ഇതുപോലെ ഒഴിച്ച്, എന്തായാലും നമ്മൾ നെകക്ക വെള്ളം ഒഴിക്കണം. നമ്മുടെ ഉള്ളിത്തൊലിയുടെ മുകളിലായിട്ട് വെള്ളം വരത്തക്ക രീതിയിൽ വെള്ളം ഒഴിച്ച് വെക്കണം. എന്നിട്ട് അത് ഒരു രണ്ടോ മൂന്നോ ദിവസം ഇതേപോലെ, അഞ്ച് ദിവസമോ ആറ് ദിവസമോ ആയാലും ഒരു കുഴപ്പമില്ല, അങ്ങനെ നമുക്ക് അടച്ചു വെക്കാം. അങ്ങനെ ഞാൻ ചെയ്ത് രണ്ടോ മൂന്നോ ദിവസത്തിന് മുന്നേ ഒഴിച്ച് അടച്ചു വെച്ചിരിക്കുന്നതാണ്. അപ്പോൾ ആ വെള്ളത്തിൻ്റെ നിറം കണ്ടോ, ഈ വെള്ളം നമുക്ക് ഇരട്ടിയായിട്ട് നേർപ്പിച്ചിട്ട് ചെടിയുടെ ചുവട്ടിൽ ഈ ഉള്ളിത്തോൽ ഉൾപ്പെടെ നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി അതല്ലെങ്കിൽ ഇതിനെ ഞാൻ ആ പഴത്തൊലി കാണിച്ചില്ലേ, അതുപോലെ അരിച്ചെടുത്തിട്ട് ചെടിയുടെ മുകളിൽ സ്പ്രേ ചെയ്യുകയും ചെയ്യാം. അങ്ങനെ സ്പ്രേ ചെയ്യുമ്പം എപ്പോഴും വളരെ നന്നായി നേർപ്പിച്ചതിന് ശേഷം മാത്രമേ ചെടിയുടെ ഇലകളിലേക്ക് നമ്മൾ നേരിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കാവുള്ളൂ. കുറച്ചും കൂടെ കട്ടി കൂടിയതാണെങ്കിലും ചുവട്ടിൽ ഒഴിച്ചു കൊടുത്താൽ കുഴപ്പമില്ല. അപ്പം നമുക്കിതിനെ ഇരട്ടിയായിട്ട് നേർപ്പിച്ചിട്ട് ചെടിയുടെ ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കാം. ഇത് നമ്മൾ
നല്ലതുപോലെ ഇരട്ടിയായിട്ട് കണ്ടോ ലെവൽ വ്യത്യാസം വന്നാൽ കണ്ടോ നേർപ്പിച്ചിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ചെടികൾക്ക് ഒഴിച്ചു കൊടുക്കാം. ഇവർക്ക് ഒഴിച്ചു കൊടുക്കാം. ഇത് ഓസ്ട്രേലിയൻ ബീച്ച് ചെറിയാണ്. ഒരു പ്രാവശ്യത്തെ വിളവെല്ലാം കഴിഞ്ഞതിന് ശേഷം കൊച്ചു കൊച്ചു കായ്കളുണ്ടാകുന്നുണ്ട്, അതുപോലെ പൂക്കുന്നുണ്ട്, പൂവായിട്ട് നിൽക്കുന്നുണ്ട്, മൊട്ടൊക്കെയുണ്ട്. അപ്പം ഞാൻ ഇതിൻ്റെ ചുവട്ടിലേക്ക് ഈ തൊലി ഉൾപ്പെടെ ഒഴിച്ചു കൊടുക്കുവാണേ. കണ്ടോ, അതുപോലെ നമുക്ക് ഇത് ഹോം ഗ്രോണിൻ്റെ പിങ്ക് ഗുവായാണ്. പിങ്ക് ആയിട്ടുള്ള പേരയാണ്. ആ പേരയുടെ ചുവട്ടിലേക്കും കൂടി ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ഈ പേരയ്ക്ക് കണ്ടോ ദേ ഇതുപോലെ ഒന്ന് രണ്ട് ഇഷ്ടം പോലെ കായ്കൾ ഉണ്ടായിട്ടുണ്ട്. ഒരാറുമാസം പോലും ആയിട്ടില്ല ഈ പേര നമ്മൾ നട്ടുപിടിപ്പിച്ചിട്ട്. ഒരു തവണ നമുക്ക് പേര പഴുത്തെല്ലാം പേരയ്ക്ക് കിട്ടിയതാണ്. അതിന് ശേഷം ഉണ്ടാകുന്ന പേരയാണ്. അപ്പോൾ ദേ ഇതുപോലെ തണ്ട് വളർന്നു വരുന്നതാണ്ടോ, ഈ തണ്ടിനെ നമ്മളങ്ങ് മുറിച്ച് കളയണം. അപ്പോൾ അതിൻ്റെ ചോട്ടിൽ നിന്ന് ശാഖകൾ വരുമ്പം ശാഖകളിൽ എപ്പോഴും പൂവുമായിട്ടായിരിക്കും വരുന്നത്. അതുകൊണ്ട് ഈ ഒത്തിരി അധികം അല്ലെങ്കിൽ തന്നെ നമ്മൾ ഈ പാത്രത്തിനകത്തൊക്കെ വളർത്തുന്നവർ കണ്ടമാനം വളരാൻ ചെടികളെ അനുവദിക്കരുത്. ഇടയ്ക്കിടയ്ക്ക് നന്നായി തന്നെ പ്രൂൺ ചെയ്ത് കൊടുക്കണം. അപ്പോൾ നമുക്ക് ഈ ഉള്ളിത്തൊലി ഇതിൻ്റെ ചോട്ടിൽ ഒഴിച്ചു കൊടുക്കാം. നമ്മൾ ചായ കുടിച്ചതിന് ശേഷം അല്ലെങ്കിൽ ചായ ഉണ്ടാക്കുമ്പോൾ ചായ അരിച്ചെടുത്തതിന് ശേഷം വെറുതെ കളയുന്ന ചായച്ചണ്ടി ഉണ്ടല്ലോ, ആ ചായച്ചണ്ടി ഒരു പാത്രത്തിനകത്ത്, ഒരു നമ്മളിപ്പം ചെറിയൊരു സാധാരണ വീട്ടിലാകുമ്പം ചായ ഉണ്ടാക്കുന്നതിൻ്റെ അളവ് കുറവാണ്. അപ്പോൾ കുറച്ച് ചായച്ചണ്ടിയേ കിട്ടത്തുള്ളൂ. അപ്പോൾ രണ്ടോ മൂന്നോ ദിവസത്തെ ചായച്ചണ്ടി ഒരു പാത്രത്തിനകത്ത് ഇട്ട് വയ്ക്കണം. എന്നിട്ട് അതിനകത്തേക്ക് ഇതേപോലെ നമുക്ക് വെള്ളം ചേർക്കാം. ഇപ്പം ചില ആളുകളുണ്ട് ചായ കുടിക്കാത്തവരുണ്ട്. അങ്ങനെ ചായ കുടിക്കാത്തവരാണെങ്കിൽ ഇതേപോലെ നമുക്ക് ചായപ്പൊടി തേയില എടുത്തിട്ട് ഉണ്ടാക്കാനായിട്ട് പറ്റും. അപ്പം നമ്മൾ ഇതുപോലെ ഒരു പാത്രം, അപ്പം ഞാൻ ഈ പാത്രം എടുക്കാവേ. ഈ കപ്പിനകത്തേക്ക് ഇപ്പം ചായ ഉണ്ടാക്കി കുടിക്കാത്തവരാണെങ്കിൽ ഇതേപോലെ ഇതൊരു ചെറിയ ടീസ്പൂണാണ്. ഈ ടീസ്പൂണിനെ ഞാൻ രണ്ട് സ്പൂണ് തേയിലപ്പൊടി ഈ കപ്പിനകത്തേക്ക് ഇടുക. എന്നിട്ട് നമ്മൾ അതിനകത്തേക്ക് ഒരു അര ലിറ്റർ വെള്ളം ഒഴിക്കണം. അപ്പം അര ലിറ്റർ വെള്ളം എന്ന് പറഞ്ഞാൽ ഒരു ഏകദേശം ഈ കപ്പിൻ്റെ പകുതി വരെ കാണും. അപ്പോൾ നമ്മൾ പക്ഷേ ഇതിൻ്റെ കളറൊന്ന് കാണണമെങ്കിൽ എന്ന് പറഞ്ഞാൽ ഞാൻ ഇത് ഒഴിച്ച് കാണിച്ചു തരാവേ. തെളിഞ്ഞ പാത്രത്തിനകത്തേക്ക് ഒഴിച്ച് ഞാൻ കാണിച്ചു തരാം. ഇത് നമ്മുടെ ഉള്ളിത്തോല് കുതിർത്ത് വെച്ചതിന് ശേഷം നമ്മൾ ചെടിച്ചോട്ടിൽ ഒഴിച്ചതിന് ശേഷം കിട്ടിയിരിക്കുന്ന പാത്രമാണ്. അപ്പോൾ ഈ പാത്രത്തിനകത്തേക്ക് ഞാൻ ഉണ്ടാക്കിയിരിക്കുന്ന, ഇപ്പോൾ നമ്മൾ തേയില കലക്കി എടുത്തിരിക്കുന്ന ആ തേയിലയുടെ പാത്രം ഞാൻ ഇതിനകത്തേക്ക് ഒഴിക്കും. അപ്പോൾ ഇതിൻ്റെ കളർ കണ്ടോ, ഇത്രയുമൊക്കെ കളറേ ഇതിന് കാണത്തുള്ളൂ. തേയിലച്ചണ്ടിയാണെങ്കിലും കുഴപ്പമില്ല കേട്ടോ. അപ്പം ഇത് ഞാൻ അതേപോലെ രണ്ട് ദിവസം മുന്നേ ഇതുപോലെ രണ്ട് ടീസ്പൂൺ തേയില ഇതുപോലെ അര ലിറ്റർ വെള്ളത്തിനകത്ത് ഇട്ട് വെച്ചിരിക്കുന്നതാണ്. അപ്പോൾ ഇതിൻ്റെ കളർ കണ്ടോ. അപ്പോൾ ഇതിനകത്തെ ഗുണങ്ങളെല്ലാം തന്നെ നന്നായിട്ട് ഇതിനകത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇതിനെ നമ്മൾ ഒരു മൂന്ന് ഇരട്ടിയായി അല്ലെങ്കിൽ ഒരു നാല് ഇരട്ടിയായിട്ട് നേർപ്പിക്കുക എന്ന് പറഞ്ഞാൽ നമുക്കിപ്പോൾ ഈ പാത്രം നിറയെ വെള്ളം ഒഴിച്ചു കഴിഞ്ഞാൽ ഏകദേശം ഒരു നാല് ഇരട്ടിയോളം തന്നെ വരും. അപ്പോൾ നമുക്ക് ഇതിനകത്ത് നിറച്ച് വെള്ളം ഒഴിക്കാം. വെള്ളം ഒഴിച്ചതിന് ശേഷം ഞാൻ കാണിക്കാം. നമ്മളിത് ഏകദേശം നാലിരട്ടിയായിട്ട് നേർപ്പിച്ച് ഇനി നമുക്കിത് ചെടിയുടെ ചുവട്ടിലേക്ക് നേരിട്ട് ഒഴിച്ചു കൊടുക്കാം. നമ്മൾ ഇതുപോലെ നേർപ്പിച്ചെടുത്തിരിക്കുന്ന തേയില, തേയിലയുടെ തേയില കൊണ്ടുണ്ടാക്കിയിരിക്കുന്ന വളം, ദൈ വെണ്ട കണ്ടോ, ഈ വെണ്ടയ്ക്ക് നമ്മൾ നന്നായി വളരാനെന്ന് പറഞ്ഞൊരു പ്രത്യേക വളം ഉണ്ടാക്കി ഒഴിച്ചതാണേ. അതിൻ്റെ ഗുണം ദൈ വെണ്ട കാണാനുമുണ്ട്. ഇലകളുടെ ഇടയിലെ ഗ്യാപ്പ് കണ്ടോ, അത് കാണുമ്പോൾ അറിയാം ഇവരുടെ വളർച്ച കൂടുതൽ. അപ്പം നമ്മൾ ദൈവത്തിൻ്റെ ചുവട്ടിലേക്ക് കുറച്ച് ഒഴിച്ചു കൊടുക്കുകയാണ്. നേരിട്ട് നന്നായി ഒഴിച്ചു കൊടുക്കാം. അതുപോലെ നമുക്ക് കുറച്ച് ദേ ഈ മുളകിന് ഒഴിച്ചു കൊടുക്കാവേ. ഇത് നല്ല വലിയ മുളകുണ്ടാകുന്ന ഒരു ചെടിയാണ്. ഞാനപ്പോൾ ഇന്നലെ ഇത് കാണാനുണ്ട് വരണം, ബാക്കിയൊക്കെ ഞാൻ ഇന്നലെ പറിച്ചെടുത്തത് കൊണ്ടാണ്. അപ്പോൾ നമുക്ക് ഈ മുളകെന്ന ഒരു പ്രത്യേക രീതിയിൽ നട്ടുപിടിപ്പിച്ചതാണ് നമ്മൾ ഈ മുളകെ. അത് ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു ഒരു വീഡിയോ ആയിട്ട്. അത് കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കണം. അപ്പോൾ ഈ മുളകിൻ്റെ ചെടിയുടെ ഈ ഇലയൊക്കെ കണ്ടോ, ഇതുപോലെ ദേ എലിവാല് പോലെ ഈ ഇല ചുരുണ്ടിരിക്കുന്നതെന്ന് പറഞ്ഞാൽ ഇലയുടെ അടിയിലേക്കാണ് ചുരുണ്ടിരിക്കുന്നത്. ഇങ്ങനെ ഇലകൾ അടിയിലേക്ക് ചുരുണ്ടു വരികയാണെങ്കിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് വൈറസ് രോഗമാണ്. ഈ വൈറസ് രോഗം മാറാനായിട്ട് ഉള്ളിത്തൊലി ചെയ്യിച്ചിട്ട് ഒഴിച്ചു കൊടുത്താലോ അല്ലെങ്കിൽ കുമ്മായം ഒഴിച്ചു കൊടുത്താലോ ഒന്നും മാറുന്നതല്ല ഈ വൈറസ് രോഗം. ഇപ്പോൾ ദേ ഇതിൻ്റെ താഴത്തെ ഇലകളൊക്കെ ചുരുണ്ടപ്പോഴും ദേ മുകളിലത്തെ ഇലകൾ നന്നായി വരുന്നത് കണ്ടോ. അപ്പോൾ ഞാനിതിന് കഴിഞ്ഞ ദിവസം ഇല ചുരുളുന്നതിന് അല്ലെങ്കിൽ നമ്മളുടെ മുളകിൻ്റെ കുരുടിപ്പിനെന്ന് പറഞ്ഞിട്ട് ഞാൻ രണ്ട് മരുന്നുകൾ ചെയ്യുന്ന ഒരു വീഡിയോ ഇതിന് മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിൽ ഇതിന് ഞാനിപ്പോൾ ചെയ്തിരിക്കുന്നത് വെറും വെറ്റബിൾ സൾഫറാണ്.
വെള്ളത്തിനകത്ത് കലക്കി സ്പ്രേ ചെയ്തപ്പോൾ കണ്ടോ മുകളിലോട്ടും മുകളിലോട്ടും നല്ല ഇലകളും വരുന്നുണ്ട്, പൂവുകളും മൊട്ടുകളും ഒക്കെ വരുന്നുണ്ട്. അല്ലെങ്കിൽ ഈ ചെടി ഇതുപോലെ ഇവിടെ നിന്നിട്ട് കുരുടിച്ച് കായ്കളും പൂക്കളും ഒന്നും ഉണ്ടാകാതെ നശിച്ചു പോകുന്നതാണ്. അപ്പോൾ അങ്ങനെ നമ്മുടെ മുളക് ചെടികൾ നഷ്ടപ്പെട്ട് പോകാതിരിക്കണമെങ്കിൽ വെറ്റബിൾ സൾഫർ പോലെയുള്ള മരുന്നുകൾ കൊടുത്താലേ പറ്റുകയുള്ളൂ. അപ്പോൾ ഞാൻ ഇതിനകത്തെ ചുവട്ടിലേക്ക് തേയിലയുടെ ചായ ഒഴിച്ചു കൊടുക്കുവാണേ. കണ്ടോ ഇങ്ങനെ നമുക്കങ്ങ് ഒഴിച്ചു കൊടുക്കാം. നമ്മുടെ വീട്ടിൽ ഇപ്പം മക്കളൊക്കെ ആണെങ്കിൽ ചോറ് പൊതി കെട്ടി സ്കൂളിൽ കൊണ്ടുപോകുന്ന അവസരം ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ആരെങ്കിലും ചോറ് പൊതിയാക്കി കൊണ്ടുപോകുന്നവരുണ്ടെങ്കിൽ അതിനകത്തൊരു പ്രധാന ഐറ്റമാണ് മുട്ട പൊരിച്ചത്. അപ്പം മുട്ട പൊരിച്ചതാണെങ്കിൽ നമുക്ക് ഉണ്ടാക്കാനും എളുപ്പമാണ്, കഴിച്ചാലും നല്ലതാണ്. അങ്ങനെ ഉണ്ടാക്കുന്ന മുട്ടയുടെ വെറുതെ കളയുന്നത് ഇതേപോലത്തെ തോടില്ലേ, ആ തോട് നല്ലതുപോലെ പൊടിക്കണം. നല്ലോണം നമ്മൾ കയ്യിലിട്ട് ഞെരടി പൊടിച്ചതിന് ശേഷം അതിനകത്തേക്ക് നികക്ക വെള്ളം ഒഴിച്ച് ഒരു മൂന്നോ നാലോ ദിവസം അടച്ചു വെക്കണം. അപ്പോൾ ഇത് ഞാൻ നല്ലോണം പൊടിച്ച് ഇതിൻ്റെ മുകളിലേക്ക് വെള്ളം ഒഴിച്ചതിന് ശേഷം കാണിച്ചു തരാവേ. നമ്മൾ മുട്ടത്തോട് ഇതുപോലെ നല്ലോണം പൊടിച്ചിട്ട്, കണ്ടോ ഇതിനകത്ത് മുട്ടത്തോട് കിടക്കുന്നുണ്ടോ, ഇതുപോലെ നല്ലോണം പൊടിച്ചിട്ട് വെള്ളം ഒഴിച്ച് ഒരു മൂന്ന് മുതൽ അഞ്ച് ദിവസം വരെ നമ്മൾ അടച്ചു വെക്കണം. അപ്പം ഇതുപോലെ നമ്മൾ രണ്ട് ദിവസം മുന്നേ അടച്ചു വെച്ചിരുന്ന മുട്ടത്തോട് ഇട്ട് വെച്ചിരിക്കുന്ന കുപ്പീൻ്റെ അടിയിൽ കണ്ടോ മുട്ടത്തോട് കിടക്കുന്നത് നമുക്ക് കാണാം. കണ്ടോ ഇതിനെ നമ്മളെടുത്തിട്ട് ഒരു ഇരട്ടിയായിട്ട് നേർപ്പിച്ചിട്ട് നമ്മുടെ ചെടിയുടെ ചുവട്ടിൽ ഒഴിച്ചു കൊടുത്താൽ വളരെ നല്ലതാണ്. നമുക്കറിയാം മുട്ടത്തോട് കാൽസ്യം അടങ്ങിയിരിക്കുന്ന ഒരു സാധനമാണ്. അപ്പോൾ അത് മുട്ടത്തോടിനകത്തുനിന്ന് നമ്മൾ വെള്ളം ഒഴിച്ചു വെക്കുമ്പം അതിനകത്തു നിന്ന് കാൽസ്യത്തിൻ്റെ അംശം അതിട്ടിരിക്കുന്ന വെള്ളത്തിലേക്ക് ഇറങ്ങി വരാനുള്ള സാധ്യതയുണ്ട്. അത് ചെടികളുടെ വളർച്ചയ്ക്ക് വളരെ നല്ലതാണ്. അപ്പോൾ നമുക്കിതിനെ ഇരട്ടിയായിട്ട് നേർപ്പിച്ചിട്ട് ചെടിയുടെ ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമുക്ക് ഇതിനകത്തേക്ക് ഞാൻ വെള്ളം ഒഴിക്കുവാണേ. അപ്പോൾ ഇതുപോലെ വെള്ളം ഒഴിച്ചതിന് ശേഷം നമുക്ക് ഏതെങ്കിലും ചെടികൾക്ക് ഒഴിച്ചു കൊടുക്കാം. നമുക്കിത് ഏത് ഈ തക്കാളിക്ക്, തക്കാളി കണ്ടോ അതേ കായ്ച്ചു തുടങ്ങി, കണ്ടോ കായ്ച്ചു തുടങ്ങുന്നുണ്ട്, അതുപോലെ പൂക്കളൊക്കെ ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ ആ ചെടിക്ക് ഞാൻ ഇത് ഒഴിച്ചു കൊടുക്കാം. നല്ലോണം ഇളക്കിയതിന് ശേഷം അങ്ങോട്ട് ഒഴിച്ചു കൊടുത്താൽ മതി. ഇത് പിന്നെ നമ്മൾ വെച്ച് പിടിപ്പിച്ചിരിക്കുന്ന പാവലാണ്, കണ്ടോ ഈ വള്ളി വഴിയൊക്കെ അവന്മാർ കയറി തുടങ്ങി. പക്ഷേ അവന്മാർക്ക് ഒരു ഇച്ചിരി ആരോഗ്യക്കുറവുണ്ട്. നമ്മൾ ഈ ആരോഗ്യം കുറവുള്ള പിള്ളേർക്കാണെങ്കിൽ, ആരോഗ്യമല്ല ശരിക്കും പറഞ്ഞാൽ വണ്ണം കുറഞ്ഞിരിക്കുന്ന പിള്ളേർക്കാണെങ്കിൽ നമ്മൾ സിറിലാക്ക് കൊടുത്തിട്ട് വണ്ണം വെപ്പിക്കാറുണ്ട്. അതുപോലെ എന്തെങ്കിലും നമുക്ക് ഇവന്മാർക്ക് കൊടുത്തിട്ട് ഇവന്മാരെ ഒന്ന് വണ്ണം വെപ്പിച്ചെടുക്കണം. ഇനി ഈ മുട്ടത്തോടിട്ടാലത്ത് വേറൊരു ഗുണം കൂടെയുണ്ട്. മുട്ടത്തോടിട്ടിരിക്കുന്ന പാത്രത്തിനകത്തേക്ക് ഒച്ചുകളുടെ ശല്യം ഉണ്ടാകത്തില്ല. കാരണം ഈ ഒച്ചുകളുടെ ശരീരത്തിൽ ഒരു വഴുവഴുപ്പുള്ള ദ്രാവകം ഉണ്ടാകുന്നതെന്ന് പറയുന്നത് അസിഡിക്ക് സ്വഭാവമുള്ളതാണ്. അത് ഈ മുട്ടത്തോടിൻ്റെ പുറത്തൂടെ ഒച്ച് കടന്നു പോകുമ്പം അതുമായിട്ട് റിയാക്ട് ചെയ്യും. അങ്ങനെ റിയാക്ട് ചെയ്യുന്ന കാരണം മുട്ടത്തോട് കണ്ടുകഴിഞ്ഞാൽ ഒച്ച് പുറകോട്ട് വലിയും, അതിനകത്തൂടെ കയറി പോകത്തില്ല. ഇങ്ങനെയുള്ള വളങ്ങൾ ഉണ്ടാക്കി ഉപയോഗിച്ചു കൊടുത്താൽ അതിൻ്റെ ഫലം നമുക്ക് പെട്ടെന്ന്, അതായത് ഒരു 15 ദിവസത്തിനുള്ളിൽ കണ്ട് മനസ്സിലാക്കാൻ പറ്റും. ഇപ്പോൾ മനസ്സിലായില്ലേ, നമ്മളുടെ വീട്ടിൽ വെറുതെ കളയുന്ന പല സാധനങ്ങളും നമ്മളുടെ ചെടികൾക്ക് നല്ല വളമായി ഉപയോഗിക്കാവുന്നവയാണ്. ഇന്ന് ഞാൻ നിങ്ങളെ വീണ്ടും ഒന്നുകൂടെ കൊതിപ്പിക്കാൻ പോവുകയാണേ. ഇതെൻ്റെ സീതപ്പഴത്തിൻ്റെ ചെടിയാണ്. ഒരു 6 മാസമൊക്കെ പ്രായമായതേ ഉള്ളൂ. അപ്പോൾ അതേലെ 2 കായുണ്ടായിരുന്നു. 1 കായ ഞാൻ ഇതുപോലെ കവറിട്ട് വെച്ചിരുന്നു, കറുത്തുപോയി. കണ്ടോ ഇത് സീതപ്പഴത്തിനൊക്കെ സാധാരണ വരുന്നൊരു കുഴപ്പമാണ്, കായകൾ ഇതുപോലെ കറുത്തു പോവുക എന്ന് പറയുന്നത്. പൊട്ടിച്ച് നോക്കാം അതിനകത്ത് വല്ലതും ഉണ്ടോ, ഉണ്ടാകവും കറുത്തുപോയി. കണ്ടോ എന്നാൽ ദേ വേറൊരുത്തനിവിടെയുണ്ട്, ഞാൻ ഇവനെ കാണാതെ ഇരിക്കുമായിരുന്നു. അപ്പം ഞാൻ ദേ ഇതിൻ്റെ കൂടൊന്ന് അഴിച്ചു നോക്കാം. ഞാൻ കൂടിട്ട് കെട്ടി വെക്കാം, കാരണം അല്ലെങ്കിൽ ഇതിന് നല്ല മണമുള്ള പഴമാണ്. അപ്പം അത് വാവലിൻ്റെയോ അല്ലെങ്കിൽ മറ്റ് കിളികളുടെയൊക്കെ ശല്യമുണ്ട് എൻ്റെ ടെറസയിൽ. അപ്പോൾ അവർ വന്ന് അറ്റാക്ക് ചെയ്യുമല്ലോ എന്ന് വിചാരിച്ച് ഞാൻ ദേ ഇതുപോലെ കെട്ടിയിട്ടിരുന്നു. കണ്ടോ കണ്ടോ നല്ല പഴമാണ്. ദേ ഇത്രയും വലിപ്പമുള്ള പഴം തന്നെ ഉണ്ടായി, ചെടി ആകെപ്പാടെ ഇത്രയേ ഉള്ളൂ. കണ്ടോ പിന്നെ ദേ അവർക്ക് ദേ വീണ്ടും വീണ്ടും ഇതിലേ കൂടെ മുട്ടൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ഈ സീതപ്പഴത്തിന് നന്നായിട്ട് കായ്ക്കണമെങ്കിൽ ഈ കമ്പുകൾ നമ്മൾ നല്ല പോലെ കോതി കൊടുക്കണം. അതെ ഈ കമ്പ് തന്നെ കണ്ട ഈ ഭാഗത്ത് വെച്ച് ഞാൻ മുറിച്ചിരുന്നതാണ്. അപ്പോൾ അതിൽ നിന്നാണ് ഉണ്ടായിരിക്കുക. നമുക്കതൊന്ന് തിരിച്ചു തിരിച്ചപ്പോൾ തന്നെ പറഞ്ഞു പോകുന്നു. കണ്ടോ ദേ ഇത്രയും വലിപ്പമുണ്ട്, ഒരു നല്ല വലിപ്പമുള്ള പഴമാണ്. എനിക്കാണെ സീതപ്പഴം ഭയങ്കര ഇഷ്ടമുള്ളൊരു പഴമാണ്. ഞാൻ ദേ ഇതിങ്ങനെ നടുക്കൂടെ മുറിക്കുവാണേ. കണ്ടോ കാണുമ്പോൾ കൊതി തോന്നുന്നുണ്ടോ? അപ്പോൾ ഞാനിതൊന്ന് തിന്ന് നോക്കിയിട്ട് പറയാം ഇതെങ്ങനെയുണ്ട്. നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന പോലാണോ അതോ അതിനേക്കാൾ ടേസ്റ്റ് ആണോ എന്ന് ഞാൻ പറയാവേ. സൂപ്പർ പഴമാണ്, എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. നല്ല മധുരമുണ്ട്, ഒന്നും പറയാനില്ല. എല്ലാവരും ഇതുപോലത്തെ ചെടികൾ, പഴച്ചെടികൾ വെച്ചു പിടിപ്പിക്കണം. തിന്നാൽ പിന്നെ തിന്നുകൊണ്ടേ ഇരിക്കാൻ തോന്നും. ഇന്ന് നമ്മൾ ഉണ്ടാക്കിയ വളങ്ങളില്ലേ, അതിലേതെങ്കിലും 2 എണ്ണയെങ്കിലും എല്ലാവരും
അവരവരുടെ വീട്ടിൽ ഉണ്ടാക്കി നമ്മളുടെ ചെടികൾക്ക് കൊടുത്തു നോക്കണം. എന്നിട്ട് അതിൻ്റെ പ്രയോജനം നമുക്ക് മനസ്സിലാക്കിയെടുക്കാനായിട്ട് പറ്റും. ഇന്നത്തെ എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായില്ലേ? എൻ്റെ വീഡിയോ ഇഷ്ടമാകുകയാണെങ്കിൽ എനിക്കൊരു ലൈക്ക് തരാൻ മറന്നു പോകല്ലേ. ഇതേപോലെ ഉപകാരപ്രദമായ മറ്റൊരു വീഡിയോയുമായി നമുക്ക് അടുത്ത ദിവസം വീണ്ടും കാണാം.